പോലീസ് കസ്റ്റഡിയിൽ നേരിടേണ്ടി വന്ന ക്രൂരത വെളിപ്പെടുത്തി ഹരിത ഫിനാൻസ് തട്ടിപ്പ് കേസിലെ രണ്ടാം പ്രതി ശാലിനി ഹരിദാസ് രാജ്കുമാറിനും മഞ്ജുവിനും തനിക്കും ക്രൂരമർദ്ദനമാണ് നേരിടേണ്ടി വന്നതെന്ന് ശാലിനി വെളിപ്പെടുത്തി എസ് ഐ കെ എ സാബുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എല്ലാവരെയും പോലീസുകാർ മർദ്ദിച്ചത് രാജ്കുമാറിനെ പോലീസുകാർ മർദ്ദിക്കുന്നത് നേരിൽ കണ്ടു ഹരിത ഫിനാൻസ് തട്ടിപ്പിന് പിന്നിൽ മലപ്പുറം സ്വദേശി നാസറും രാജീവുമാണ് രാജുവിനെ ഒരു തവണ നേരിൽ കണ്ടിട്ടുണ്ട് കോടികളുടെ തട്ടിപ്പ് നടന്ന പ്രചരണം തെറ്റാണ് പതിനഞ്ച് ലക്ഷം രൂപയുടെ ഇടപാട് മാത്രമാണ് നടന്നത് ഇക്കാര്യങ്ങൾ പുറത്തു പറയുന്നത് കൊണ്ട് ആരെങ്കിലും തന്നെ അപായപ്പെടുത്തുമെന്ന് ഭയമുണ്ട് കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യുന്നതിനിടെ വനിതാ പോലീസുകാരിയായ ഗീതു തൻ്റെ സ്വകാര്യ ഭാഗങ്ങളിൽ പച്ചമുളക് അരച്ചത് പുരട്ടി പോലീസുകാർ തന്നോടും മഞ്ജുവിനോടും മോശമായി പെരുമാറുകയും ലൈംഗികമായി അധിക്ഷേപിക്കുകയും ചെയ്തു രാജ്കുമാറിനെ മർദ്ദിച്ചതിന് ശേഷമാണ് എസ് ഐ സാബുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് വനിതാ പോലീസുകാർ എന്നെയും മഞ്ജുവിനെയും മർദ്ദിച്ചത് പിരിച്ചെടുത്ത പണം എവിടെയെന്ന് ചോദിച്ചായിരുന്നു മർദ്ദനം രാജ്കുമാറിനെ വസ്ത്രങ്ങൾ അഴിപ്പിച്ച് മുട്ടുകുത്തി നിർത്തിയതിനു ശേഷം ചൂരൽ കൊണ്ടടിച്ചു കാൽവെള്ളയിൽ ലാത്തി കൊണ്ടും അടിച്ചു പിന്നീട് രാജ്കുമാറിനെ ഫിത്തിയിൽ ചാടി നിർത്തി പോലീസുകാർ കാലുകൾ ചവിട്ടിയകത്തി കയ്യിൽ ഗ്ലൗസ് ധരിച്ചെത്തിയ എസ് ഐ ആണ് രാജ്കുമാറിൻ്റെ രഹസ്യ ഭാഗങ്ങളിൽ പച്ചമുളക് അരച്ച് തയ്ച്ചതെന്നും ഷാലിനി പറഞ്ഞു ഹരിത ഫിനാൻസ് തട്ടിപ്പിൽ പങ്കില്ലെന്നും താൻ ജോലിക്കാരി മാത്രമാണെന്നുമാണ് അവരുടെ വെളിപ്പെടുത്തൽ തൻ്റെ പേരിൽ ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് എം ഡി ആക്കിയത് പണമിടപാടുകൾ നടത്തിയിരുന്നത് രാജ്കുമാർ ഒറ്റയ്ക്കാണ് പിരിച്ചെടുക്കുന്ന പണം കുമളിയിലെത്തിച്ച് രാജു വഴി മലപ്പുറത്തെ അഭിഭാഷകനായ നാസറിന് എന്നാണ് രാജ്കുമാർ തന്നോട് പറഞ്ഞത് പീരുമേട് സ്വദേശിയായ ഷുക്കൂർ എന്ന പോലീസുകാരനുമായും രാജ്കുമാറിന് അടുത്ത ബന്ധമുണ്ട് മൂലമറ്റത്തും കാഞ്ഞാറിലും ഇടപാടുകളുണ്ടെന്ന് രാജ്കുമാർ പറഞ്ഞിരുന്നായി ശാലിനി വെളിപ്പെടുത്തി തൂക്കുപാലത്ത് ഓഫീസ് തുറന്നതിന് ശേഷം നിരവധി പോലീസുകാർക്ക് കൈക്കൂലി കൊടുത്തിട്ടുണ്ട് രാജ്കുമാറിനോട് നെടുങ്കണ്ടം എസ് ഐ കെ എ സാബു അമ്പതിനായിരം രൂപ ആവശ്യപ്പെട്ടിരുന്നു തുക ക്വാർട്ടേഴ്സിൽ എത്തിക്കണമെന്നാണ് എസ്ഐ പറഞ്ഞിരുന്നത് എന്നാൽ കസ്റ്റഡിയിൽ എടുക്കുന്നതുവരെ ഈ പണം നൽകിയിരുന്നില്ല രാജ്കുമാറിനെ നാട്ടുകാർ മർദ്ദിച്ചെങ്കിലും പോലീസാണ് മരണം സംഭവിക്കുന്ന തരത്തിൽ ക്രൂരമായി മർദ്ദിച്ചതെന്നും ശാലിനി ആരോപിച്ചു ചൊവ്വാഴ്ച വീട്ടു ഹാജരാകാനാണ് ക്രൈംബ്രാഞ്ച് സംഘം ശാലിനിയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്